ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണില്ലേ? ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കഴിച്ചാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതാ മോർണിംഗിൽ ഇത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണിട്ടാ കുടിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അറബ് ഫ്രണ്ട് തന്നിട്ടുണ്ടായിരുന്നാണ്. നമ്മുടെ റെഡ് ചെറി ഉണ്ടല്ലോ, അതിൻ്റെ പൗഡറാണ്. പിന്നെ ഞാനിപ്പോൾ ഒന്നങ്ങ് ക്ലീനാക്കാൻ വേണ്ടി പോവുകയാണ്, ഒന്ന് തുടക്കാനൊക്കെ വേണ്ടിയിട്ട്. എന്നും ചെയ്യാറില്ല, ഒന്നിങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ചെയ്യും. പിന്നെന്താ, ഡോറിലൊക്കെ ഇങ്ങനെ ഒരു എന്തോ പോലെ ഇങ്ങനെ നമ്മൾ എപ്പോഴും ക്ലീനാക്കുകയാണെന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഇത് തോന്നും. അപ്പോൾ അതങ്ങനെ ക്ലീനാക്കി പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നാണ്. കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നേരത്തിയിട്ട്, ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ നേരത്തി. അപ്പോൾ ഞാൻ വന്നപ്പോഴാണ് ബ്രെഡ് ഇല്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചത്. പിന്നെ നമ്മൾ താഴെ തന്നെ ഷോപ്പുണ്ട്, അവിടെ പോയിട്ട് ബ്രെഡ് വാങ്ങിക്കാൻ നേരത്തി ഇങ്ങ് ഇറങ്ങുന്നുണ്ടായിരുന്നേണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര ക്ഷീണം ഇങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു എന്തോ ഒരു ക്ഷീണം, ഒരു നമ്മൾ പറയില്ല എന്തോ ഒരവസ്ഥ, എന്താന്ന് മനസ്സിലാവാത്തൊരു ക്ഷീണം ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ക്ഷീണം. അപ്പോൾ ഞാൻ ആദ്യം കരുതി ഗ്രോസറിക്കാനോട് വിളിച്ച് പറഞ്ഞാലേ കൊണ്ടുവന്നരുമല്ലോ എന്ന്. പിന്നെ കരുതി ഒരു ചെറിയ പൈസേൻ്റെ കാര്യമില്ല, അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അവരെ ഇങ്ങോട്ട് നടത്തിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നേണ്. പിന്നെന്താ, തരിക്കഞ്ഞൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ കട്ട്ലറ്റിക്കും പിന്നെ കുറച്ച് കോഴിയുടെ പോലൊക്കെ ഭയങ്കര ഇഷ്ടമാണത്, അങ്ങനെയൊക്കെ ആക്കാമെന്ന് കരുതിയിട്ട് പിന്നെ ഞാനതൊക്കെ അങ്ങ് ഉണ്ടാക്കി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അല്ലാതെ അങ്ങനെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരിതൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു നുള്ളി പൊരിക്കാന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ പൊരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പാഷൻ ഫ്രൂട്ടിൻ്റെ ഡ്രിങ്കാണ് കേട്ടോ, ഇത് നല്ല ടേസ്റ്റാണ്. കഴിഞ്ഞ കൊല്ലത്തെ നോമ്പിനെ തോന്നുന്നുണ്ട് ഇതിൻ്റെ ടെൻഡർ കോക്കനട്ട് ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല പാലിൽ ആക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. പാഷൻ ഫ്രൂട്ട് ഇതിൻ്റെ ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്നുണ്ടായിരുന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്ഷീണം എന്നുള്ളത്, അങ്ങനെ ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതി. അപ്പം ഡോക്ടറൊക്കെ ഇല്ലേ എന്നൊന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏതായാലും ഒന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്ന് കരുതിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കുറച്ച് കുറാനൊക്കെ ഉദ്ദേശിച്ച് അങ്ങ് പോകാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ഷീണോട്ടാ. എനിക്ക് നോമ്പെടുക്കുന്നൊന്നുമില്ല കേട്ടോ, ഞാൻ എനിക്ക് നോമ്പെടുക്കാൻ പാടില്ല, കാരണം ക്യാൻസറാണല്ലോ. പിന്നെ ക്യാൻസറിന് മാത്രമല്ല നോമ്പെടുക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള അസുഖങ്ങളുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെത് ഈ ഒരു കേസായതുകൊണ്ട് നോമ്പെടുക്കാറില്ല. അപ്പം എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണമായപ്പം എന്താണ് ഒന്ന് ഡോക്ടറിനെ പോയി കാണാമെന്ന് കരുതി. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ, ബ്ലഡ് കൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട് അങ്ങ് പോകുന്നുണ്ടായിരുന്നതാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇങ്ങനെ ഈ ഒരു പള്ളി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യായിരുന്നു. ഇപ്പോൾ ഏതായാലും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ, ഡോക്ടേഴ്സ് ഇവിടെ 11 o'clock വരെ എങ്ങാനോ അവൈലബിൾ ആണ്. അപ്പോൾ പിന്നെ എമർജൻസിയിലൊക്കെ എപ്പോഴും ഡോക്ടേഴ്സ് ഉണ്ടാവും കേട്ടോ, നമുക്ക് എമർജൻസിയിലൊക്കെ വരണമെന്നുണ്ടെങ്കിൽ. ഞാൻ ഏതായാലും ഭയങ്കര ക്ഷീണമായപ്പോൾ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയൊക്കെ അങ്ങനെ ബി പി ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബി പി ഒക്കെ അപ്പോൾ നോർമലായിരുന്നു നോക്കിയപ്പോൾ. പിന്നെ എനിക്കൊരു പ്രശ്നം ഉണ്ട് കേട്ടോ, എനിക്ക് ബി പി ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഹൈ ആവും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല, ചിലപ്പോൾ നല്ലോണം അങ്ങോട്ട് ഹൈ ആയി നിൽക്കും, കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ കാണാൻ ബി പി ഭയങ്കര ലോ ആയിട്ടുണ്ടാവും. അങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. അത് നല്ലങ്ങോട്ട് ഹൈ ആകുമ്പോൾ നമുക്ക് തലക്കെ അങ്ങോട്ട് വേദനിച്ച് നെഞ്ഞൊക്കെ വേദനിക്കും. നല്ലോണം കുറയുമ്പോൾ നമ്മൾ ആകെ തളർന്ന് ഭയങ്കര തലകറക്കം ഛർദ്ദിക്കാൻ വരിക, അങ്ങനത്തെ കുറേ അസ്വസ്ഥത അതാവും. നോർമലിൽ നിൽക്കുമ്പോൾ പിന്നെ അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഏതായാലും ഇപ്പോൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റിനൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബി പി, എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് ആലോചിച്ചിട്ടുണ്ടെങ്കിലാണ് എനിക്ക് ബി പി ഹൈ ആവുക കേട്ടോ. അത് എനിക്കെന്നെ അറിയില്ല ഞാൻ എന്താ ആലോചിക്കുന്നുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ടെൻഷനുകൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ മനസ്സിലേക്ക് വേണ്ടാത്തവരോ ഇങ്ങനെ കയറി വരുമല്ലോ. അപ്പോഴൊക്കെയാണ് ഈ നെഞ്ഞുവേദനയും തലവേദനയൊക്കെ വരിക.
പിന്നെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്താണെന്നറിയില്ല, ബി പി കുറയാനുള്ള റീസൺ എന്താണെന്നറിയില്ല, ഇനി എനിക്ക് ഇങ്ങനെ ലുക്കീമിയ ഉള്ളതുകൊണ്ടാണോ അതോ ഇനി എടുക്കുന്ന മെഡിസിൻ്റെ ആണോ എന്തായതാന്ന് എനിക്കറിയില്ല. അത് ഇനി ഒന്ന് വ്യക്തമായിട്ട് ചോദിച്ചറിയണം. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചോദിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളത് ഡോക്ടേഴ്സിനോട്. ബാക്കിയെല്ലാം അത് ഭയങ്കരമായിട്ട് ചോദിക്കും. ഞാൻ ഇങ്ങനറിയാലോ എൻ്റെ ഈ ഒരു അസുഖത്തിനെ സംബന്ധിച്ചിട്ട് ചോദിച്ചറിയുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഈ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടും അങ്ങനെ ഇങ്ങനെ അതും ഇതൊക്കെയാണ് ഞാൻ ചോദിച്ചറിയാം. എൻ്റെ അസുഖത്തിനെ പറ്റിയിട്ടുള്ളതും അതും ചോദിച്ചറിയൽ വളരെ കുറവാണ്. അപ്പോൾ എന്താ ഈ മനസ്സിലുള്ള ഓരോ സങ്കടങ്ങൾ ഇങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം വെച്ചിട്ട് കുറച്ച് നമ്മളെ പരീക്ഷിക്കുന്നറിയല്ലോ. ആ ഒരു പരീക്ഷണത്തിലാണ് തോന്നുന്നത്. അപ്പോൾ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ. ഞാൻ പിന്നെ ബി പി നോക്കിയപ്പോൾ ചെറുതായിട്ടൊന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും എന്താ 175 ഒക്കെ ആവാറുണ്ട് ബി പി, അത്രയും ഹൈ ആവാറുണ്ട്. ഇപ്പോൾ ഏതായാലും അത് 130 അതൊന്നും വലിയ ഹൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം നോർമലി എപ്പോഴും എനിക്ക് ഉണ്ടാവാറുള്ള തന്നെയുള്ളൂ. പിന്നെ ഏതായാലും ഡോക്ടേഴ്സിനൊക്കെ കണ്ടു, വേറെ കുറച്ച് ബ്ലഡ് ടെസ്റ്റിനും അൾട്രാസൗണ്ടിനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു പിന്നെ വീട്ടിൽ പോവുകയാണ്. അപ്പം എന്താ പറയുക, കുഴപ്പമൊന്നുമില്ല. അൽഹംദുലില്ലാഹ് എൻ്റെ ബ്ലഡ് കൗണ്ടും കാര്യങ്ങളൊക്കെ മാഷാല്ലാഹ് അൽഹംദുലില്ലാഹ് നോർമലാണ് കേട്ടോ. അതിലൊന്നും വേറെ പ്രശ്നമില്ല. ബി പിയിൽ ചെറിയ വേരിയേഷന് ഒന്ന് ചെറുതായിട്ടൊന്നും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വരുന്നുണ്ടെന്നല്ലാതെ വേറെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എടുക്കുന്ന മെഡിസിൻ്റെതായിരിക്കും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മാറിയിട്ടില്ല. കുറവില്ലാണ്ടെങ്കിൽ ഒരു 3 ഡേയ്സ് കഴിഞ്ഞിട്ടൊന്നും കൂടെ ചെല്ലാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ അൾട്രാസൗണ്ട് ചെയ്തിട്ടും അൽഹംദുലില്ലാഹ് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ലോണം ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ടെൻഷനൊന്നും ആവണ്ട അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ. പിന്നെ എന്താ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, നമ്മൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ആഗ്രഹിക്കുന്ന കാര്യം അത് നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ട് നമ്മളൊരു സന്തോഷത്തിലേക്കുള്ളൊരു ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് വന്നാലും പിന്നെ പല സമയങ്ങളിലും നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കയറി വരും കേട്ടോ. അത് നമ്മൾ എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും നമ്മളെ മനസ്സിൽ നമ്മൾക്ക് നമ്മളതായിട്ടുള്ളൊരു ഇത് ഉണ്ടാവില്ലേ, അതുകൊണ്ടായിരിക്കും ഇൻഷാല്ലാ എല്ലാം ശരിയാവും. ഇൻഷാല്ലാ പഠിച്ചോനെ വേറെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ടല്ലോ അൽഹംദുലില്ലാഹ്. അപ്പോൾ പഠിച്ചോനെ എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. നമ്മളെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നു, പക്ഷെ പഠിച്ചോനെ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലോ. അതുപോലെയൊക്കെ നടക്കും ഇൻഷാല്ലാ. അപ്പോൾ അങ്ങനെ ഏതായാലും വീട്ടിലെത്തിയതിനു ശേഷം എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു, കഴുകി വെക്കാണ്. അപ്പോൾ ആ പോകുന്ന ധൃതിയിൽ ഞാൻ ജ്യൂസ് കുറച്ചൊന്ന് തണ്ണിമത്തൻ ജ്യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി ഞാൻ പോകുന്ന ആ ഒരു തിരക്കിലെടുത്ത് വെക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനെ കുറച്ച് കേടായി, ഭയങ്കര സങ്കടപ്പെട്ട ഫുഡ് നമുക്ക് കളയാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. ഞാൻ കുടിച്ചു നോക്കി കുടിച്ചു വെക്കാൻ പറ്റുന്നുണ്ടോയെന്ന്, പക്ഷേ ഭയങ്കര കേടായിട്ടുണ്ടായിരുന്നു, ഭയങ്കര സങ്കടം. കാരണം എന്താ അതൊരു അപ്പോൾ പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേടുന്നത്. ഇല്ലാണ്ടെങ്കിൽ കേടുവരുന്നുണ്ടായിരുന്നില്ല. ഇക്കാരം ചിലപ്പോൾ പാൽപ്പൊടി ഇടുകയാണെങ്കിൽ കേടാവുന്നുണ്ടായിരുന്നില്ല ഇക്കാരം. അപ്പോൾ ഏതായാലും പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് പിന്നെ എന്താ കുറച്ചൊന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അങ്ങ് ക്ലീനാക്കി. അപ്പോൾ ഇങ്ങനെ സിങ്കും ഇതും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സ്പഞ്ച് വേറെ തന്നെയാണ് കേട്ടോ. സ്പഞ്ച് വേറൊരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. പാത്രം കഴുകുന്നത് വേറെ തന്നെയാണ്. അപ്പോൾ ഏതായാലും പിന്നെ കുറച്ച് സമയം ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇക്ക അത്താഴത്തിന് കഴിക്കാനുള്ള നേരമാകുമ്പോഴാണ് വരിക. അപ്പോൾ ഇക്ക വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. എനിക്ക് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ കുറച്ച് ചോറ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് കഴിച്ചു. പിന്നെ ഇക്ക നോമ്പ് വെക്കുന്നതല്ലേ, അപ്പോൾ എനിക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടമാണ്. ഒന്നും ഉണ്ടായിട്ടല്ല എനിക്കൊക്കെ ആ ഫുഡ് പറ്റിയില്ലെങ്കിലോ, എന്തെങ്കിലും പ്രശ്നമായില്ലെങ്കിലോ എന്നൊക്കെ ഉള്ള ഒന്നും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഹോട്ടലിലത്തൊക്കെ ഫുഡിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും നമുക്ക് റമദാൻ മാസമല്ലേ, വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരു സമാധാനമാണല്ലോ. അതുകൊണ്ട് ഏതായാലും ഉപ്പ കൊണ്ടുവന്ന് വന്നപ്പോൾ ഒരു ഇതായി. പിന്നെ എന്താ വീട്ടിലെത്തിയിട്ട് വീണ്ടും ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ഇതാണ്. കാരണം യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് വരുമ്പോൾ യാത്ര മാത്രമല്ല ഹോസ്പിറ്റലിൽ ഞാൻ അത്രയും ഓടിക്കണം. 2 മണിക്കൂർ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓടിയിരുന്നു. അപ്പോൾ അതിൻ്റെതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഇന്നത്തെ ദിവസം അൽഹംദുലില്ലാഹ് അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. ഇനി ഇൻഷാല്ലാഹ് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെ ഇതുപോലെ ഞങ്ങളെ ഉൾപ്പെടുത്തുക. പിന്നെ ഇൻഷാല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ. ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താലേ.